Malabar Cancer Center ne takarkan chilar shramichenna mukhyamantri Malabar Cancer Center nethire chilar abavada pracharanam nadathiyennum adil thanne prathicharkan chilar shramichuvennum adeham paranju sthapanathine abhivruddhi undakkunna samivanavum nilapadum aayirikkanam poduve nammude bhagathu undakkunnu attharam oru samivanathindeyum nilapadindeyum bhagamayi maatrame സ്ഥാപനത്തിന് വളർച്ചയുണ്ടാവും. ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവണം. അതിനനുസൃതമായ ഒരു ജാഗ്രതാബോധം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാട് നമ്മുടെ ഈ മനുഷ്യരാണല്ലോ നമ്മളെല്ലാവരും. സ്വാഭാവികമായി ഇതിനേക്കാളും കൂടുതൽ ശക്തമായ നിലപാടുണ്ടാകാം, ഇതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുണ്ടാകാം. അതായത് നിഷേധാത്മക നിലപാടുണ്ടാകാം, ആരോഗ്യകരമായ നിലപാടുണ്ടാകാം. ആരോഗ്യകരമായ നിലപാട് വളർത്തി വളർത്തി കൊണ്ടുവരും. നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത് തൽക്കാലം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകലാണ്. കാരണം ഇതിൻ്റെ ഭാഗമായി നിൽക്കാം. കാരണം ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി ആരെങ്കിലും ഇതിൻ്റെ ഭാഗമായി നിൽക്കണമെന്ന് ആരും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഒരു വിഷമവും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്നൊരു കാര്യം അതാണ്. ബലാത്സംഗ കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെതിരായ ശിക്ഷാവിധി നാളെ. റാം റഹീം സിംഗിനെ പാർപ്പിച്ചിരിക്കുന്ന റോത്തക് ജയിലിൽ താൽക്കാലിക കോടതി സജ്ജീകരിച്ചാണ് വിധി പറയുന്നത്. സുരക്ഷാ ഭീഷണി കണക്കിലെടുത്ത് റോത്തക് ജയിലിനും ഹരിയാന പഞ്ചാബ് സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കി. ഗുർമീത് റാം റഹീം സിംഗിന്റെ അക്രമാസക്തരായ അനുയായികളെ ഭയന്നാണ് പാഞ്ചകുള CBI കോടതി താൽക്കാലികമായി റോത്തക് ജയിലിലേക്ക് മാറ്റിയത്. റോത്തക്കിലെ സുനാരിയ ജയിലിൽ സജ്ജീകരിച്ച കോടതി മുറിയിൽ പ്രത്യേക CBI കോടതി ജഗ്ദീപ് സിംഗ് റാം റഹീം സിംഗിന് ശിക്ഷ വിധിക്കും. ശിക്ഷ വിധിക്കാനെത്തുന്ന ജഡ്ജിക്ക് കനത്ത സുരക്ഷയൊരുക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജഡ്ജിനെയും രണ്ട് ഉദ്യോഗസ്ഥരെയും വ്യോമമാർഗം റോത്തക്കിൽ എത്തിക്കണമെന്നും ഹൈക്കോടതി ഹരിയാന സർക്കാരിന് നിർദ്ദേശം നൽകി. ജയിലിനകത്തും പുറത്തും പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. BSFനാണ് ജയിലിനു പുറത്തെ സുരക്ഷാ ചുമതല. സംസ്ഥാന പോലീസിനെ കൂടാതെ 10,000 അർദ്ധസൈനികരെ റോത്തക് ജില്ലയിൽ വിന്യസിച്ചു. അക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ദില്ലി സംസ്ഥാനങ്ങളിലും സുരക്ഷ ശക്തമാക്കി. റാം റഹീം സിംഗിനെ കുറ്റക്കാരനെന്ന് വിധിച്ചതിനെ തുടർന്നുണ്ടായ കലാപത്തിൽ 36 പേരാണ് കൊല്ലപ്പെട്ടത്. അക്രമം നടക്കുമ്പോൾ മുഖ്യമന്ത്രിയും ഹരിയാന സർക്കാരും കയ്യും കെട്ടി നോക്കി നിൽക്കുകയായിരുന്നുവെന്ന് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അക്രമ സംഭവങ്ങളുടെ പേരിൽ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം കേട്ട ഹരിയാന സർക്കാർ കൂടുതൽ സുരക്ഷയൊരുക്കി മുഖം രക്ഷിക്കാനുള്ള ശ്രമത്തിലാണ്. എങ്കിലും കുറ്റക്കാരനെന്ന് വിധിച്ചതിനെ തുടർന്ന് ഉത്തരേന്ത്യയെ മുൾമുനയിൽ നിർത്തിയ ആൾദൈവത്തിന്റെ ഗുണ്ടകൾ ശിക്ഷ വിധിക്കുമ്പോഴും അഴിഞ്ഞാടുമോ എന്നതാണ് ആശങ്ക. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ നയൻ ദേവരാജിനൊപ്പം എം സന്തോഷ്. ലഹരി വസ്തുക്കൾ കടത്തുന്നതിനായാണ് ഗുർമീത് റാം റഹീം സിംഗ് മൂന്നാറിലെത്തിയതെന്ന് ദില്ലി പോലീസിന് വിവരം ലഭിച്ചു. ദില്ലി പോലീസ് പിടികൂടിയ ലഹരി കടത്ത് സംഘത്തെ ചോദ്യം ചെയ്തപ്പോഴാണ് വിവരം ലഭിച്ചത്. ഇടുക്കി ഗോൾഡ് കടത്തുന്ന റാക്കറ്റുമായി ഗുർമീതിന് ബന്ധമുണ്ടെന്ന വിവരവും പുറത്തുവന്നു. സ്വയം പ്രഖ്യാപിത ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെതിരെ നാളെ റോത്തക് ജയിലിൽ ശിക്ഷ വിധിക്കാനിരിക്കെയാണ് കേരള സന്ദർശന നായക വിവരങ്ങൾ പുറത്തുവരുന്നത്. ഗുർമീത് റാം റഹീം സിംഗിന് കേരളത്തിനോടുള്ള താൽപര്യത്തിനു പിന്നിൽ ലഹരിക്കടത്താണെന്ന് ദില്ലി പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇടുക്കി, വയനാട് തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ റാം റഹീം പല സമയങ്ങളിലായി സന്ദർശിച്ചിരുന്നു. ദില്ലി പോലീസ് പിടികൂടിയ ലഹരിക്കടത്ത് സംഘത്തെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കഞ്ചാവ് വൻതോതിൽ ശേഖരിക്കുന്ന റാക്കറ്റുമായി ഗുർമീതിനുള്ള അടുപ്പം പുറത്തുവന്നത്. കേരളം തനിക്കേറെ ഇഷ്ടമുള്ള സ്ഥലമാണെന്നും ഇവിടെ ആശുപത്രികളും സ്കൂളുകളുമൊക്കെ പണിത് ആതുരസേവനം നടത്തുകയാണ് ആൾദൈവമായ തന്റെ ലക്ഷ്യമെന്നുമായിരുന്നു ഗുർമീതിന്റെ വാദം. കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അസംസ്കൃത കഞ്ചാവിന്റെയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളായ ഹീറോയിൻ, ഹാഷിഷ് എന്നിവയുടെയുമൊക്കെ രാജ്യാന്തര വിപണി നിയന്ത്രിക്കുന്ന കുവൈറ്റ് കാർട്ടലുമായി ഗുർമീതിനുള്ള അടുത്ത ബന്ധമാണ് പുറത്തുവന്നിരിക്കുന്നത്. സാധാരണ ലഭ്യമാകുന്ന കഞ്ചാവിന്റെ ഇരട്ടി വില ലഭിക്കുന്ന ഇടുക്കി ഗോൾഡിന് പകരമായി കേരളത്തിലേക്ക് സ്വർണം കടത്താൻ തുടങ്ങിയതും കുവൈറ്റ് കാർട്ടലാണ്. 2013 രണ്ട് തവണ കഞ്ചാവുമായി എത്തിയ സംഘം ദില്ലി പോലീസിന്റെ വലയിലായപ്പോൾ ആരോപണങ്ങളും സാക്ഷിമൊഴികളും ഗുർമീതിലേക്ക് നീണ്ടെങ്കിലും ഉന്നത ഇടപെടലിനെ തുടർന്ന് അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസിനായില്ല. 6,000 വരുന്ന പാരലൽ പോലീസ് എന്ന് വിളിക്കുന്ന രഹസ്യ പോലീസിന്റെ സഹായവും ഗുർമീതിനുണ്ട്.
മാത്രവുമല്ല സെറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള ഗുർമീതിന്റെ ഡേര സച്ച സൗദിയിലേക്ക് അടുക്കാൻ പോലും പോലീസിനായിരുന്നില്ല. കൊച്ചിയിൽ വന്നപ്പോൾ അകമ്പടി വാഹനങ്ങളിൽ ലഹരിമരുന്നുകൾ ഉണ്ടെന്ന വിവരം തെളിവുകളോടെ ലഭിച്ച സാഹചര്യത്തിൽ പോലും നടപടിയെടുക്കാൻ കേന്ദ്ര ഏജൻസികൾ പരാജയപ്പെട്ടു. ഗുർമീതിന്റെ സംഗീത പരിപാടികളിൽ വൻതോതിൽ ലഹരിമരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നും കേന്ദ്ര നാർക്കോട്ടിക് ബ്യൂറോയ്ക്ക് തെളിവുകൾ ലഭിച്ചിരുന്നു. കുവൈറ്റ് കാതലിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന 13 മലയാളികളുടെ വിവരങ്ങൾ ലഭിക്കുകയും 3 പേരെ ചോദ്യം ചെയ്യുകയും അതോടെ കേരളത്തിൽ കുവൈറ്റ് കാതലിന്റെ പ്രവർത്തനം മന്ദീഭവിക്കുകയുമായിരുന്നു. കേന്ദ്രം ഭരിക്കുന്ന BJP സർക്കാരുമായി ഗുർമീതിന് അടുത്ത ബന്ധം ഉണ്ടെന്നിരിക്കെ ലഹരിക്കടത്ത് മാഫിയയുമായുള്ള ഗുർമീതിന്റെ ബന്ധത്തെക്കുറിച്ച് സത്യസന്ധമായ അന്വേഷണം നടക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. ന്യൂസ് ഡെസ്ക്. നിയമം കയ്യിലെടുക്കുന്നവർക്കെതിരെ ശക്തമായ നടപടിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിശ്വാസത്തിന്റെ പേരിലുള്ള സംഘർഷങ്ങൾ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ബലാത്സംഗ കേസിൽ വിവാദ ആൾദൈവം ഗുർമീത് റാം റഹീം സിംഗിനെ കുറ്റക്കാരനാണെന്ന് വിധിച്ചതിനെ തുടർന്നുണ്ടായ കലാപത്തിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. റേഡിയോയിലൂടെ രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന മൻ കി ബാത്ത് പരിപാടിയിലാണ് പ്രധാനമന്ത്രി ഉത്തരേന്ത്യയിലെ അക്രമ സംഭവങ്ങളെ അപലപിച്ചത്. കണ്ണൂർ കായലോട് CPIM ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ ആക്രമണം. ഇതിനു മുമ്പും പിണറായി വിജയൻ കണ്ണൂരിലെത്തിയപ്പോൾ ഇത്തരത്തിൽ ആക്രമണം നടത്തിയിരുന്നു. അതേസമയം വേങ്ങാട് പഞ്ചായത്തിലും പരക്കെ RSS ആക്രമണം നടന്നു. പാച്ചപ്പൊയ്ക, ചേരിക്കൽ, വളാങ്കിച്ചാൽ, കല്ലായി, ചെറിയ വളപ്പ് എന്നിവിടങ്ങളിലാണ് ആക്രമണം നടന്നത്. ആക്രമികൾ CPIM രക്തസാക്ഷി മണ്ഡപങ്ങളും പ്രചരണ ബോർഡുകളും തകർത്തു. ധർമ്മടം കായലോടുള്ള CPIM, പാതിരിയാടി ലോക്കൽ കമ്മിറ്റി ഓഫീസ്, ശ്രീനാരായണ വായനശാല, ആലി രാധാകൃഷ്ണൻ സ്മാരക മന്ദിരം എന്നിവയാണ് അക്രമികൾ അടിച്ചു തകർത്തത്. സംഭവത്തിന് പിന്നിൽ RSS ആണെന്ന് CPIM ആരോപിച്ചു. കൂടാതെ പാച്ചപ്പൊയ്ക, ചേരിക്കൽ, വാളാങ്കിച്ചാൽ, കല്ലായി, ചെറിയ വളപ്പ് എന്നിവിടങ്ങളിലുള്ള CPIM പ്രചരണ ബോർഡുകളും രക്തസാക്ഷികളുടെ ചിത്രങ്ങൾ പതിച്ച ഫ്ലക്സ് ബോർഡുകളും നശിപ്പിച്ചിട്ടുണ്ട്. വേങ്ങാട് പഞ്ചായത്തിൽ ഇന്നലെ അർദ്ധരാത്രിയോടെ പരക്കെ അക്രമം അഴിച്ചുവിടുകയായിരുന്നു. മുഖ്യമന്ത്രി നാട്ടിലെത്തുന്ന ദിവസം സംഘർഷമെന്ന് വരുത്തി തീർക്കാൻ RSS ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് CPIM ആരോപിച്ചു. August 18 മുഖ്യമന്ത്രി ജില്ലയിലെത്തുന്ന ദിവസം പുലർച്ചെ ധർമ്മടം സാമിക്കുന്ന് ബ്രാഞ്ച് ഓഫീസ് കെട്ടിടത്തിനു നേരെയും ആക്രമണമുണ്ടായിരുന്നു. ബോധപൂർവം പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാവസ്ഥയുണ്ടാക്കാനുള്ള RSS ഗൂഢാലോചനയുടെ ഭാഗമാണ് ആക്രമണമെന്ന് CPIM പ്രതികരിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ. കോട്ടയം മാങ്ങാനത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ മൃതദേഹം കണ്ടെത്തി. 2 ചാക്കുകളിലായി റോഡരികിലെ പാടശേഖരത്തെ ഉപേക്ഷിച്ച മൃതദേഹം അഴുകിയ നിലയിലാണ്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കോട്ടയം പുതുപ്പള്ളി റോഡിൽ മാങ്ങാനം മുണ്ടകപ്പാടത്ത് റോഡിന് സമീപം ചാക്കിൽ കെട്ടിയ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വെട്ടിനുറുക്കിയ നിലയിൽ 2 ചാക്കുകളിലായാണ് ശരീരാവശിഷ്ടങ്ങളുള്ളത്. ഏകദേശം 5 ദിവസത്തെ പഴക്കം തോന്നിക്കുന്ന മൃതദേഹം അഴുകിയ നിലയിലായതിനാൽ ആളെ തിരിച്ചറിയാനായിട്ടില്ല. രൂക്ഷമായ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികൾ പരിശോധിച്ചപ്പോഴാണ് പുരുഷന്റേതെന്ന് തോന്നിക്കുന്ന 2 കാലുകൾ ചാക്കിന് വെളിയിലേക്ക് തള്ളി നിൽക്കുന്നതായി കണ്ടത്. തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നുവെന്ന് സമീപവാസിയായ ബിജു പറഞ്ഞു. വണ്ടിയെ പോകുന്ന ആളുകൾ ഈ കൊണ്ട് ചാക്കിനകത്ത് വേസ്റ്റ് ഇടുന്ന ഒരു പ്രവണതയുണ്ട്. അവർ പോകുന്ന വഴിക്ക് തള്ളിയിട്ടിട്ട് പോകും. ഈ ഓടയ്ക്കകത്ത് അവിടെ എവിടെ അതൊക്കെ എടുത്ത് കുഴിച്ചിടുകയാണ് സാധാരണ ചെയ്യാറ്. അപ്പം അതാണ് ആദ്യം വിചാരിച്ചത്. ഇത് വല്ലാത്തൊരു മണമായിരുന്നു. ഇപ്പം 2 ചാക്കുകളിൽ ഞങ്ങൾ ഒന്നേ കണ്ടുള്ളായിരുന്നു. ഇപ്പം പോലീസ് ഉദ്യോഗസ്ഥരാണ് പറഞ്ഞത് 2 ചാക്കിനകത്താണ് കിടക്കുന്നതെന്ന് പറഞ്ഞു. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി പരിശോധന നടത്തി. കൊലപ്പെടുത്തിയ ശേഷം മൃതദേഹം കഷ്ണങ്ങളാക്കി ചാക്കിൽ കെട്ടി ഉപേക്ഷിച്ചതാകാമെന്നും പോലീസ് സംശയിക്കുന്നു. മൃതദേഹാവശിഷ്ടങ്ങൾ അഴുകിയതിനാൽ DNA പരിശോധന അടക്കമുള്ള ശാസ്ത്രീയ മാർഗങ്ങളിലൂടെ മാത്രമേ ആരുടേതാണെന്ന് തിരിച്ചറിയാനാകൂവെന്ന് പോലീസ് പറഞ്ഞു. സമീപകാലത്ത് കാണാതായവരുടേതുൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. കോട്ടയം ഈസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. TP പ്രശാന്ത്, ന്യൂസ് ബ്യൂറോ, കോട്ടയം. MB വീരേന്ദ്രകുമാറിനെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി ജനതാദൾ എസ്. ഇരു പാർട്ടികളും ഒരേ ആശയമുള്ളവരാണെന്ന് JDS സംസ്ഥാന പ്രസിഡന്റ് കെ കൃഷ്ണൻകുട്ടി MLA അഭിപ്രായപ്പെട്ടു. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് JDU ആണെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചിയിൽ JDS സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുണ്ട്. നമ്മളെ ആശയപരമായി യോജിക്കുന്ന ആളുകളെ കൂടി യോജിക്കണം എന്നുള്ളത് തന്നെയാണ്. അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. അല്ല, അവരെന്താണ് തീരുമാനം എന്ന് അറിയില്ല ഞങ്ങൾക്ക്. ഗുരുവായൂരിലെ ലോഡ്ജ് ഉടമയ്ക്ക് നേരെ BJP നേതാവിന്റെ ഭീഷണി. ലോഡ്ജ് നടത്തിപ്പ് ഒഴിയണമെന്നാവശ്യപ്പെട്ട് BJP മീഡിയ സെൽ കൺവീനർ രാജൻ തറയിലാണ് ഉടമയായ ഗംഗാധരന് നേരെ ഭീഷണി മുഴക്കിയത്. വധഭീഷണിയുണ്ടെന്ന് കാട്ടി ലോഡ്ജ് ഉടമ പരാതി നൽകി. ഗുരുവായൂർ കിഴക്കേ നടയിലെ ശ്രീപതി അപ്പാർട്ട്മെന്റ് ഉടമ വൈകുണ്ഠത്തിൽ VK ഗംഗാധരനാണ് പരാതിയുമായി രംഗത്തെത്തിയത്. സ്വന്തം ഉടമസ്ഥതയിലുള്ള ലോഡ്ജിന്റെ നടത്തിപ്പ് വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട BJP മീഡിയ സെൽ കൺവീനറും OBC മോർച്ച ജില്ലാ സെക്രട്ടറിയുമായ രാജൻ തറയിൽ ഫോണിലൂടെ ഭീഷണി മുഴക്കിയെന്നാണ് പരാതി. DYFE പ്രവർത്തകനായിരുന്ന ഷമീറിനെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ഉണ്ണികൃഷ്ണൻ എന്നയാൾക്ക് ഗംഗാധരൻ മുമ്പ് ലോഡ്ജ് നടത്തിപ്പിന്റെ ചുമതല നൽകിയിരുന്നു.
കേസിൽ ശിക്ഷിക്കപ്പെടും എന്നുറപ്പായതോടെ ഇയാൾ ഗംഗാധരൻ അറിയാതെ കണ്ണൂർ സ്വദേശിയും BJP പ്രവർത്തകരുമായ ശ്രീജിത്തിന് കരാർ മറച്ചു നൽകി. എന്നാൽ ഇതിനെ എതിർത്ത ഗംഗാധരൻ സ്വന്തമായി ലോഡ്ജ് നടത്താൻ എത്തിയതോടെയാണ് ഭീഷണി ഉണ്ടായത്. OBC മോർച്ച ജില്ലാ സെക്രട്ടറി രാജേന്ദ്രൻ എന്ന വ്യക്തി എന്നെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും എന്നെ ഗുരുവായൂരിൽ നിർത്തിക്കില്ല എന്നും ഈ ലോഡ്ജ് നടത്താൻ അനുവദിക്കില്ല എന്നും ഇത് സെറ്റിൽമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ് ഉണ്ടായത്. BJP സംസ്ഥാന നേതാവിന്റെ ബന്ധുവാണ് ശ്രീജിത്ത് എന്നും ലോഡ്ജ് വിട്ടു നൽകണമെന്നും ഫോൺ സന്ദേശത്തിൽ രാജൻ തറയിൽ പറഞ്ഞു. വധഭീഷണിയുണ്ടെന്ന് കാട്ടി ഗംഗാധരൻ ഗുരുവായൂർ CI പരാതി നൽകി. ന്യൂസ് ബ്യൂറോ തൃശൂർ. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധന ബോട്ടിൽ ഇടിച്ചത് ഹോങ്കോങ് രജിസ്ട്രേഷനുള്ള കപ്പലാണെന്ന് തിരിച്ചറിഞ്ഞു. കൊച്ചിയിൽ നിന്നും 400 നോട്ടിക്കൽ മൈൽ അകലെയാണ് കപ്പലുള്ളത്. കപ്പൽ തിരികെ എത്തിക്കാൻ നാവികസേനാ വിമാനം ശ്രീലങ്കയിലേക്ക് തിരിച്ചു. ഹോങ്കോങ്ങിൽ രജിസ്റ്റർ ചെയ്ത അങ് യാങ് എന്ന കപ്പലാണ് വള്ളത്തിൽ ഇടിച്ചതെന്ന വിവരമാണ് നാവികസേനയ്ക്ക് ലഭിച്ചത്. കോസ്റ്റ് ഗാർഡും നാവികസേനയും നടത്തിയ അന്വേഷണത്തിലാണ് കപ്പലിന്റെ വിവരങ്ങൾ ലഭിച്ചത്. കൊച്ചിയിൽ നിന്നും 400 നോട്ടിക്കൽ മൈൽ അകലെ അന്താരാഷ്ട്ര കപ്പൽ ചാലിലാണ് കപ്പലുള്ളത്. കപ്പൽ ഇന്ത്യയുടെ സമുദ്രാതിർത്തിയിൽ നിന്ന് തെക്കോട്ട് ശ്രീലങ്കൻ തീരത്തേക്ക് നീങ്ങുന്നതായാണ് സൂചന. കപ്പൽ അടിയന്തരമായി ഇന്ത്യൻ തീരത്ത് അടുപ്പിക്കണമെന്ന് നാവികസേന നിർദ്ദേശിച്ചിട്ടുണ്ട്. അന്വേഷണത്തിനായി നാവികസേനയുടെ P-8I വിമാനം ശ്രീലങ്കയിലേക്ക് തിരിച്ചു. വിമാനത്തിന് ശ്രീലങ്ക അനുമതി നൽകിയിട്ടുണ്ട്. പോർട്ട് ബ്ലെയറിൽ നിന്ന് നാവികസേനയുടെ കപ്പലും അന്വേഷണത്തിനായി തിരിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ തിരികെ എത്താൻ വിസമ്മതിച്ചാൽ പോർട്ട് ബ്ലെയറിലേക്ക് അടുപ്പിക്കാൻ നാവികസേന നിർദ്ദേശിക്കും. ആവശ്യമെങ്കിൽ നാവികസേന വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സഹായം തേടും. ഇന്നലെ വൈകിട്ടാണ് കൊല്ലം നീണ്ടകര ആഴക്കടലിൽ ലൗമറിയ എന്ന വള്ളത്തിൽ കപ്പലിടിച്ചത്. അപകടത്തിൽ 6 മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റവർ പൊഴിയൂർ കുളച്ചൽ സ്വദേശികളാണ്. എസ് നികേഷ്, കൊച്ചി. ഓണത്തിന് പൂക്കളമൊരുക്കാൻ നട്ടുനനച്ച പൂക്കളുമായി കഞ്ഞിക്കുഴി ഒരുങ്ങിക്കഴിഞ്ഞു. വ്യത്യസ്ത തരത്തിലുള്ള പൂക്കൃഷിയാണ് കഞ്ഞിക്കുഴിയിൽ ഒരുക്കിയിരിക്കുന്നത്. പച്ചക്കറി കൃഷിയിലൂടെ കേരളത്തിന് മാതൃകയായ കഞ്ഞിക്കുഴി പൂക്കൃഷിയിലൂടെയും പുതിയൊരു വിപ്ലവത്തിന് ഒരുങ്ങുകയാണ്. പൂക്കളമില്ലാതെ എന്ത് ഓണം? ഈ ചിന്താഗതിയാണ് പച്ചക്കറി മാത്രം വിറ്റഴിച്ചിരുന്ന കഞ്ഞിക്കുഴിയിലെ ജനങ്ങൾ പുതിയ സംവിധാനത്തിന് വഴി തേടിയത്. കഞ്ഞിക്കുഴിയിലെ എല്ലാ വീടുകളിലും ജൈവകൃഷി സമൃദ്ധമാണ്. ഇതിനിടയിൽ പൂക്കൃഷി കൂടി ചെയ്താൽ അത് ഓണക്കാലത്ത് പൂക്കളത്തിന് മുതൽക്കൂട്ടാവും. പഴയകാലത്ത് ചുറ്റുപാടുകളിൽ നിന്നും പൂക്കൾ ലഭിക്കുമായിരുന്നു. എന്നാൽ ഇന്നത് മാറി. ഓണം വിപണി ലക്ഷ്യമിട്ടുകൊണ്ട് പൂക്കൃഷി മേഖലയിൽ വരുമാനം ഉണ്ടാക്കാമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഈ മേഖലയിലേക്ക് ഇടപെട്ടത്. പക്ഷേ അത്തരം ഒരു വരുമാനം കർഷകർക്ക് ലഭിക്കാത്തൊരു സാഹചര്യം ഇപ്പോഴുണ്ട്. എങ്കിലും ചില കർഷകരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് പൂക്കൾ വിപണിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ. സഹായവുമായി കഞ്ഞിക്കുഴി സഹകരണ സഹകരണ ബാങ്ക് കൂടി രംഗത്ത് വന്നതോടെ കഞ്ഞിക്കുഴിയും പരിസരവും ഇപ്പോൾ പൂക്കളുടെ കേന്ദ്രമായി മാറി. കാലവർഷം നേരിയ തോതിൽ പൂക്കൃഷിക്ക് നഷ്ടം വരുത്തിയെങ്കിലും ഇത്തവണത്തെ ഓണത്തിന് പൂക്കൾ റെഡിയായി കഴിഞ്ഞു. നേരത്തെ ജൈവ പച്ചക്കറി കൃഷിയിലൂടെ കേരളത്തിന് തന്നെ മാതൃകയായ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണ് ഈ പുതിയ വിപ്ലവം ഇരിക്കുന്നത്. വരും വർഷങ്ങളിൽ ഓണക്കാലത്ത് കേരളത്തിനാവശ്യമായ പൂ കഞ്ഞിക്കുഴിയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കാനാണ് സർവീസ് സഹകരണ ബാങ്കിന്റെ ശ്രമം. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയും റോട്ടറി ക്ലബ് സൈബർ സിറ്റി കോഴിക്കോടും സംയുക്തമായി പൂവിളി 2017 എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഭാഗമായി ഓണക്കിറ്റും ഓണപ്പുടവയും വിതരണം ചെയ്തു. ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ റോട്ടറി ക്ലബ് സൈബർ സിറ്റി പ്രസിഡന്റും RG ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ വിഷ്ണു RG അധ്യക്ഷത വഹിച്ചു. കാഞ്ചനമാല ചടങ്ങിൽ ആശംസകൾ നേർന്നു. SFS സൈബർ പാമിന്റെ ഓണാഘോഷ പരിപാടികൾ തിരുവനന്തപുരത്ത് നടന്നു. സൈബർ പരിവാറിന്റെ നേതൃത്വത്തിലായിരുന്നു ഓണാഘോഷം. 533 കുടുംബങ്ങളാണ് ഓണാഘോഷത്തിൽ പങ്കെടുത്തത്. KTDC ചെയർമാൻ M വിജയകുമാർ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരും പങ്കാളികളായ ഓണാഘോഷം എന്ന പ്രത്യേകതയായിരുന്നു സൈബർ ഫാമിന്റെ ഓണാഘോഷത്തിനുണ്ടായിരുന്നത്. ആഘോഷത്തിന്റെ ഭാഗമായി ഓണസദ്യയും വിവിധ കലാപരിപാടികളും ഒരുക്കിയിരുന്നു. രാത്രി വരെ ആഘോഷ പരിപാടികൾ നീളും.